രമേശനാണല്ലോ അളിയ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്ന് രാത്രി 8:00 to 11:00 ഇടയ്ക്ക് കോസ്മിക് രശ്മികൾ ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുണ്ടെന്ന് നാസയുടെ മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് ആരും ഇന്ന് ഈ സമയത്തിനിടയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യൂ. എൻ്റെ പൊന്ന് രമേശ, നീ ഇത് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത്? ഇവൻ്റെയൊക്കെ ഒരു കാര്യം, ഏതെങ്കിലും ഓരോരുത്തന്മാർ ഓരോന്ന് പടച്ചുവിടും, അത് കേട്ട് ഓടി നടന്ന് ഷെയർ ചെയ്യാൻ ഇവനെ പോലെയുള്ള കുറേ മണ്ടന്മാരങ്ങനെ. അതായത് ഉത്തമ, കാലം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. മൊബൈലും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നടക്കുന്ന സംഭവങ്ങളും അപ്പോൾ തന്നെ നമ്മുടെ കൈവിരൽ തുമ്പിൽ കാണാൻ സാധിക്കുന്നു. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ 100,000 ചാനലുകളും 900,000 ഓൺലൈൻ ചാനലുകളും, ഇതൊന്നും കൂടാതെ ഫേസ്ബുക്ക് വാട്സാപ്പ് വാർത്തകൾ അങ്ങനെ. അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുഷമ. ഇപ്പോഴത്തെ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ജനതയെ മുഴുവൻ വാർത്ത കേൾപ്പിച്ചിരുന്നത് ആകാശവാണിയും അതിലെ വാർത്ത വായിക്കുന്ന പദശുദ്ധിയുള്ള സുഷമയെയും ഗോപനെയും രാമചന്ദ്രനെയും പോലുള്ള വാർത്താ അവതാരകരുമായിരുന്നു. കാലം പിന്നെയും കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ ടി വി നിലവിൽ വരികയും ദൂരദർശൻ വാർത്തകളിലേക്ക് മനുഷ്യൻ കുറേയൊക്കെ മാറുകയും ചെയ്തു. ഒരു വ്യക്തിയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസത്തെ മുഴുവൻ സംഭവങ്ങൾ ഉൾപ്പെടുത്തി വെറും 15 മിനിറ്റിൽ ഒരു വാർത്താ അവതരണം. ഇന്നും ഓർമ്മിക്കാൻ കഴിയുന്ന വാർത്തകളും വാർത്താ അവതാരകരും ഉണ്ടായിരുന്നു അന്ന്. വാർത്തകൾ വായിക്കുന്നത് ഹേമലത, വാർത്തകൾ വായിക്കുന്നത് രാജേശ്വരി മോഹൻ, വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ. പക്ഷപാതപരമോ ആരെയും വേദനിപ്പിക്കുന്നതോ ആയ ഒരു വാർത്ത പോലും നമുക്ക് ആ കാലത്ത് കാണുവാൻ സാധിക്കുമായിരുന്നില്ല. പിന്നെ പിന്നെ പതിയെ സ്വകാര്യ ചാനലുകളും കളർ ടി വികളും നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നു. തുടക്കത്തിൽ വൈകുന്നേരങ്ങളിലെ വാർത്തകൾ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊരു വാർത്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചാനലുകളുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. വാർത്തകൾക്ക് വേണ്ടി മാത്രം ചാനലുകളായി പിന്നീട്. അതിനുശേഷമാണ് തെരുവ് നായ്ക്കൾ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി അടികൂടുന്നത് പോലെ വാർത്തകൾക്ക് വേണ്ടി അലമ്പും അക്രമവും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. ബ്രേക്കിംഗ് ന്യൂസും ഫ്ലാഷ് ന്യൂസും കൊടുക്കാനുള്ള ഓട്ടപ്പാച്ചിലായി പിന്നീട് ചാനലുകൾ. രസം ഉണ്ടാവുകയല്ലോ, നമ്മളത് ഉണ്ടാക്കുകയല്ലേ എന്ന് പറയും പോലെയായി പിന്നീട് ന്യൂസുകൾ. പല വാർത്തകൾക്കും തലയും വാലും ഉണ്ടായിരുന്നില്ല. അതായത് ഉത്തമ, വാർത്തകൾ ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ലേ. പതിയെ പതിയെ ന്യൂസ് ചാനലുകൾ ഏതെങ്കിലും ഒരു വിഷയത്തെ അങ്ങെടുത്ത് ചർച്ചകൾ തുടങ്ങി വാർത്താ അവതാരകൻ ചർച്ച നയിക്കുകയും ചെയ്യും. രാഷ്ട്രീയ വിഷയമാണെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഒരു BJP-ക്കാരനെയും പിന്നെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനയും കൊണ്ടിരുത്തുന്നു. പാനൽ തയ്യാർ. പിന്നെ പരസ്പരം പഴിചാരലുകളായി, തർക്കങ്ങളായി, ആരോപണങ്ങളായി, അങ്ങനെ അടിപൊളി പൊടി പൂരം. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി എനിക്ക് മറ്റത്തിലേക്ക് പോകണം. അവരുടെ തന്തയുടെ പ്രതിക്ക് അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി കുറഞ്ഞ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു. ആദ്യകാല ചർച്ചകളെല്ലാം ഒരു തരത്തിൽ മലയാളികൾ ആസ്വദിച്ചിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അതിനല്പം നിലവാരമുണ്ടായിരുന്നു. ചാനലുകൾ പെരുകുന്നതനുസരിച്ച് ചർച്ചയുടെ രൂപവും ഭാവവും ഒക്കെ മാറി. അടിയായി, ഇടിയായി, എടാ പോടാ വിളിയായി, മൈക്കൂരി ഇറങ്ങിപ്പോക്കായി. ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഫാമിലിയോടൊപ്പം കാണാൻ പറ്റാത്ത അവസ്ഥയായി. ചർച്ചകളുടെ രൂപം മാറുമ്പോൾ സ്വാഭാവികമായും ചർച്ച നടത്താനിരിക്കുന്ന ചാനൽ അവതാരകൻ്റെയും ഭാവം മാറണ്ടേ? നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറയും കൂടെ ചാടട്ടെ എന്ന രീതി. പിന്നീട് നമ്മൾ കണ്ടത് കോട്ടിട്ട ചാനൽ ജഡ്ജിമാരുടെ വിധി പ്രസ്താവനകളായിരുന്നു. ചിലരുടെയൊക്കെ ധാർഷ്യം കണ്ടാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ തെറ്റു പറയാനും കഴിയില്ല. യാതൊരു വിധ സാമാന്യ മര്യാദകളും ഇല്ലാതെ പരസ്പരം ചെളി വാരിയെറിയുന്ന നിലവാരം കുറഞ്ഞ അന്തിച്ചർച്ചകളായി അധപ്പതിച്ചു പലതും.
എന്നാൽ ഇത്തരം ചാനൽ ചർച്ചകൾ കൊണ്ട് ഗുണമുണ്ടായ ഒരുപറ്റം ആളുകളും ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാനാവില്ല. വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നിട്ട് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ എന്ന പേരിൽ കുറയണം, മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്ന ലേബലിൽ വേറെ കുറച്ച് പേർ. ഇതൊന്നും പോരാതെ ഏത് വിഷയം വന്നാലും അതിൻ്റെ എല്ലാം വിദഗ്ധൻ എന്ന പേരിൽ അങ്ങനെയും ചില ജന്മങ്ങൾ. റിട്ടയർ ആയ ശേഷം വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന കുറേ ആൾക്കാരെ റിട്ടയർ ഓഫീസർമാർ എന്ന രീതിയിൽ കൊണ്ടുവന്നിരുത്തുന്നത് മറ്റൊരു വിരോധാഭാസം. എന്താണെങ്കിലും ഈ നിരീക്ഷകരും വിദഗ്ധരും ചാനൽ ജഡ്ജിമാരും എല്ലാവരും കൂടി ചർച്ചിച്ച് ചർച്ചിച്ച് മലയാളികളുടെ രാത്രികൾ ഒരു വഴിക്കാക്കുന്നുണ്ട്. യൂട്യൂബ് വഴി വരുമാനം ഉണ്ടാക്കാം എന്ന് ഒരുപക്ഷെ മലയാളികളെ ആദ്യമായി പഠിപ്പിച്ചത് ധാരാളം ഓൺലൈൻ ചാനലുകൾ മലയാളത്തിൽ വന്നു തുടങ്ങി. വരുമാനം കിട്ടണമെങ്കിൽ കൃത്യമായ കാഴ്ചക്കാർ വേണം, കാഴ്ചക്കാർ വേണമെങ്കിലോ കൃത്യമായി അവർക്കിഷ്ടപ്പെടുന്ന വാർത്തകളും വേണം. എരിവും പുളിയും മസാലയും ചേർത്ത വാർത്തകൾ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ മലയാളികളുടെ മുന്നിലേക്ക് വിളമ്പി തുടങ്ങി. തിയേറ്ററിൽ കമിതാക്കൾ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇടം വലം നോക്കാതെ ക്ലിക്ക് ചെയ്ത് വാർത്ത നോക്കിയപ്പോൾ സിനിമയിൽ പാട്ട് വന്നപ്പോൾ ഇരുവരും ഒരുമിച്ച് ഡാൻസ് കളിച്ചു. എന്ത് വാടേത്, നിങ്ങൾ ഞെട്ടിയില്ലേ, ഞാൻ ഞെട്ടി. ഇതൊക്കെ പിന്നെ മലയാളികളുടെ കപട സദാചാരത്തെ വിറ്റ് കാശുണ്ടാക്കാനാണെന്ന് കരുതാം. എന്നാൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ വ്യക്തമായ അജണ്ടയോടുകൂടി രാഷ്ട്രീയപരമായ വാർത്തകൾ നൽകുന്ന ധാരാളം ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ ഇന്ന് നിലവിലുണ്ട്. ഇത്തരം ഓൺലൈൻ വാർത്തകളുടെ കാര്യം പറയുമ്പോൾ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി, പച്ചയ്ക്ക് പറയുന്ന സാബു, കർമ്മ ന്യൂസ് ഇതൊന്നും കാണാതിരിക്കാനാവില്ല. ഒരുപക്ഷെ ഓൺലൈൻ റീച്ചിൻ്റെ കാര്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊപ്പമോ അവർക്ക് മുമ്പിലോ ആണ് മറുനാടൻ പോലെയുള്ള ഓൺലൈൻ ചാനലുകൾ. ഇത്തരത്തിലുള്ള പല ഓൺലൈൻ ചാനലുകളുടെയും മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ വാർത്തകളിൽ ഒന്നിൽ പോലും സത്യസന്ധതയുടെ കണിക തൊട്ടു തീണ്ടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ്. പക്ഷേ അവർ എങ്ങനെ സമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചു വെച്ച് റീച്ച് നേടുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: സ്മാർട്ട് വർക്ക്, അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കൽ. പിണറായിയെ 10 തെറി പറഞ്ഞാൽ സ്വാഭാവികമായും സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഉണ്ടാവും. രാഹുൽ ഗാന്ധിയെ അവമാനിച്ചാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും വരും. എങ്കിൽ പിന്നെ മോദിയെ വിമർശിച്ചാലോ? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും വരും. ഇങ്ങനെയാണ് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ തടിച്ചു കൊടുക്കുന്നത്. അവർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, പൊടുപ്പും തൊങ്ങലും വെച്ച് അന്തരീക്ഷത്തിൽ നിന്ന് പല വാർത്തകളും സൃഷ്ടിക്കുന്നു. പല വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് ധാർഷ്ട്യവും പുച്ഛവും ഒക്കെ തന്നെയാണ്. ഇതിലെ വിശ്വാസ്യത എത്രത്തോളമാണെന്ന് കണ്ടെത്താൻ ആരും തന്നെ മെനക്കെടാറില്ല എന്ന് മാത്രം. എന്ന് വെച്ച് അവർ സത്യസന്ധമായ വാർത്തകൾ നൽകുന്നില്ല എന്നല്ല കേട്ടോ. സാജൻ സ്കറിയ കുറച്ചു കാലം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ കുന്നത്തുനാട് MLA PV ശ്രീനിജനെ കുറിച്ചുള്ള വാർത്തയിൽ ശ്രീനിജനെ വിമർശിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ജനിച്ച സമുദായത്തെയും ഒന്നാകെ തെറി പറഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത്. ഈ സമുദായത്തിൽ ജനിച്ച ആളായതുകൊണ്ടാണ് ശ്രീനിജൻ അത് ചെയ്തത് എന്ന് വരെ ഷാജൻ പറഞ്ഞു നിർത്തി. ഒരാളുടെ സ്വഭാവവും അയാളുടെ വ്യക്തിത്വവും ഒരിക്കലും അയാൾ ജനിച്ച സമുദായവുമായി കൂട്ടിക്കെട്ടാനാവില്ല. ഈ രീതിയിൽ വാർത്തകൾ നൽകുന്നവരെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിച്ചാൽ കഞ്ചാവ് നട്ട് വളർത്തുന്നവനെ കർഷകൻ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. എന്താണെങ്കിലും ശ്രീനിജൻ ഇതിനെതിരെ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. ഇതേ സമയം തന്നെ മറുനാടൻ ചാനൽ പൂട്ടിക്കും എന്ന നിലയിൽ നിലമ്പൂർ MLA PV അൻവർ രംഗത്ത് വന്നത് കളം കൊഴുപ്പിച്ചു. ഒരു ഭീഷണിക്ക് മുന്നിലും പകച്ചു നിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒടുവിൽ ഷാജിന് മുങ്ങേണ്ടി വന്നു. കേരളത്തിൽ ഷാജിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും എന്ന രീതിയിൽ വരെയായി കാര്യങ്ങൾ. ലുക്ക് ഔട്ട് നോട്ടീസ് വന്നിട്ട് പോലും ഷാജിനെ കണ്ടെത്താനായില്ല എങ്കിൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: ഒന്നുകിൽ ഭരിക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി. ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് ശക്തമായ പിന്തുണ ഷാജിന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. UDFൽ തന്നെ ഷാജിനെ അനുകൂലിക്കുന്നവരും ഷാജിനെ എതിർക്കുന്നവരും ഉണ്ടായി. KPCC പ്രസിഡന്റ് സുധാകർ ജിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും രമ്യ ഹരിദാസ് MPയും ഷാജിനെ പിന്തുണച്ചപ്പോൾ TN പ്രതാപനും മുരളീധരനും ശക്തമായി എതിർത്തു. TN പ്രതാപൻ പറഞ്ഞത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ആരും ഷാജിനെ പിന്തുണയ്ക്കില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് സുധാകർജിക്ക് ആത്മാഭിമാനം ഇല്ലെന്നോ മറ്റോ ആണോ? CPMകാർ ആരെ എതിർക്കുന്നു, അവരെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ പാവപ്പെട്ട സുധാകർജിക്ക് ഉള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ശ്രീനിജൻ കൊടുത്ത കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് കിട്ടിയത് ഷാജിന് ആശ്വാസമായി. എന്നാൽ
പി വി അൻവറും കൂട്ടരും ധാരാളം കേസുകൾ പുറകെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെയും ഭീഷണികൾ മുഴക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം മാത്രം. ഇതേ സമയത്ത് തന്നെ പി വി അൻവർ കൈവശം വെച്ചിരിക്കുന്ന മിച്ചഭൂമി തിരിച്ചു പിടിക്കണം എന്ന കേസിൽ കോടതിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടായത് പി വി അൻവറിനെ അല്പം ക്ഷീണിപ്പിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. അടിക്കടി തിരിച്ചടി എന്ന പേരിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണെങ്കിലും ഷാജൻ്റെ ഒളിവിലിരുന്നുകൊണ്ടുള്ള പലതരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ഇനി പുള്ളി എന്നാണ് പുറത്തു വരുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ചില സുഖങ്ങൾ ഈ ഒളിവ് ജീവിതം എനിക്ക് നൽകി എന്നതാണ് വാസ്തവം. ഈ മാറിയ കാലഘട്ടത്തിൽ ഒരു ചാനലിൽ പറയുന്ന വാർത്ത സത്യമാണോ എന്നറിയാൻ മറ്റു ചാനലുകളെ ജനങ്ങൾ ആശ്രയിക്കുന്നു. അത് സത്യമായിരിക്കുമോ എന്നതും കണ്ടറിയണം. ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കാനുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഭാവി കാലത്തെ വാർത്തകൾ പോലും കൊടുത്ത് പല ചാനലുകളും മാതൃകയാവുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പെയ്ഡ് ന്യൂസുകളുടെ ഈ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തനം എന്നത് ഒരു കച്ചവടം മാത്രമാണ്. പക്ഷപാതപരമല്ലാത്ത വാർത്തകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സത്യം എന്നത് ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടുണ്ടാവും. കണ്ടിട്ടില്ല ചില എഫ് ബി പേജുകൾ? നമ്മളത് ലൈക്ക് ചെയ്യുന്നത് നമ്മളുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളതിനാലായിരിക്കും. അതായത് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായി, അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായി, അതുമല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായി, ഇങ്ങനെ പലതരത്തിലുള്ള പേജുകൾ. പക്ഷേ നമ്മൾ ലൈക്ക് ചെയ്ത് അത്യാവശ്യം ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം പതുക്കെ പതുക്കെ പേരങ്ങോട്ട് മാറി കമ്മ്യൂണിസ്റ്റ് ആർമി, കോൺഗ്രസ് സൈബർ സംഘം, കാവിപ്പട എന്ന പേരിലൊക്കെ രാഷ്ട്രീയക്കാരെ പേജ് അങ്ങ് കൊണ്ടുപോകും. പിന്നെ വരുന്ന വാർത്തകൾ അവരുടേത് മാത്രവുമായിരിക്കും. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ പിന്നെ പറയുകയേ വേണ്ടല്ലോ. കുറച്ചു മുമ്പ് തന്നെ കണ്ടില്ലേ രമേശൻ അയച്ച മെസ്സേജ്? ഇത്തരം ധാരാളം കള്ളങ്ങൾ പടച്ചുവിടുന്ന ഈ കാലത്ത് സത്യം തിരിച്ചറിയാൻ നാം ധാരാളം കഷ്ടപ്പെടും. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണാണ്. ആ തൂൺ എന്നും ഉറപ്പുള്ളതാവണം. ജനങ്ങളിലേക്ക് സത്യസന്ധമായ വാർത്തകൾ എത്തിക്കുന്നവരായിരിക്കണം മാധ്യമ പ്രവർത്തകർ. വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവരെയും അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെയും നമ്മൾ ഒറ്റപ്പെടുത്തണം. ഇത്തരം തെറ്റായ വാർത്തകൾക്കെതിരെ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. അയ്യോ, സുധാകരൻ സാറിൻ്റെ വോയിസ് മെസ്സേജ് ആണല്ലോ. ഇതെന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കുമല്ലോ. ഉത്തമ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ മെസ്സേജ് അയക്കുന്നത്. റൂട്ടിയിൽ എയ്ഡ്സ് രോഗിയുടെ രക്തം കലർന്നിട്ടുണ്ട്. അതിന് ഉപയോഗിക്കരുത്. പരമാവധി ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്രയും പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യുക. അയ്യോ, സുധാകരൻ സാറിനെ പോലെ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ആള് കാര്യമില്ല, അതൊന്നും പറയത്തില്ലല്ലോ. അപ്പോൾ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഇതൊന്ന് എല്ലാ ഗ്രൂപ്പുകളിലൊന്ന് ഷെയർ ചെയ്തേക്കാം. ആ ശരി എന്നാൽ.